ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജെ ഫാക്ടറി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഹെറിറ്റേജ് ആനിമലായ അതുപോലെ തന്നെ കേരളം, കർണാടക, ഒഡീഷ, ജാർഖണ്ഡ് എന്നീ സ്റ്റേറ്റുകളുടെ ഒഫീഷ്യൽ ആനിമൽ കൂടിയായ ആനയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആനയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി, 40 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ പറ്റുമെങ്കിലും ചാടാൻ പറ്റാത്ത ജീവി, വിരലില്ലെങ്കിലും നഖമുള്ള ജീവി, 4 കാൽമുട്ടുകളും ഒരുമിച്ച് മടക്കാൻ പറ്റുന്ന സസ്തനി, എന്നാൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ജീവി, ഇങ്ങനെയൊക്കെ ധാരാളം വിശേഷണങ്ങളുള്ള ജീവിയാണ് ആന. അതുപോലെ തന്നെ ലോകത്തിലെ ആനയുടെ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം ആനകളും ഉള്ളത് ഇന്ത്യയിലാണ്. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് 1992-ൽ പ്രൊജക്റ്റ് എലിഫൻ്റ് എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും മനുഷ്യൻ്റെ ധാരാളം പ്രവർത്തികൾ കൊണ്ട് ആനകൾക്ക് മരണം സംഭവിക്കുന്ന കാഴ്ചകൾ പിന്നീടും കാണുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ ആവിഷ്കരിച്ച ഒരു പദ്ധതിയായ പ്ലാൻ ബിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്ലാൻ ബി എന്ന് നോക്കുന്നതിന് മുമ്പ് ഈ പ്ലാനിലേക്ക് അല്ലെങ്കിൽ ഈ സ്കീമിലേക്ക് എത്താനുണ്ടായ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ ആകെയുള്ളത് 183 എലിഫന്റ് കോറിഡോറുകളാണ്. എലിഫന്റ് കോറിഡോറുകൾ എന്നാൽ ആനകളുടെ സഞ്ചാരപാത, അതാണ് എലിഫന്റ് കോറിഡോർ എന്നുദ്ദേശിക്കുന്നത്. അതായത് ആനകൾ എപ്പോഴും കൂട്ടം കൂട്ടമായി മാത്രമാണ് സഞ്ചരിക്കുന്നത്. അതിനെ നയിക്കുന്നത് കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന പിടിയാനയായിരിക്കും. അപ്പോൾ ഇങ്ങനെ അത് കൂട്ടം കൂട്ടമായി ആകെ ജോഗ്രഫിക്കൽ ഏരിയയിൽ സഞ്ചരിക്കുന്ന ആ പാതയാണ് എലിഫന്റ് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾക്കായി നമ്മൾ ഉണ്ടാക്കി വെച്ച റെയിൽവേ പാളങ്ങൾ അതിനിടയിലൂടെ പോകുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ തട്ടി കഴിഞ്ഞ 2013 മുതൽ 18 അല്ലെങ്കിൽ 17 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ 70ഓളം ആനകൾ ജീവൻ നഷ്ടമാവുകയും അതുപോലെ 100-ലധികം ആനകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരമൊരു സന്ദർഭമുണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പാർട്ടായ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെയിൽവേ സ്റ്റാർട്ട് ചെയ്ത ആസാമിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് പ്ലാൻ ബി. കരയിലെ ഏറ്റവും വലിയ ജീവിയാണെങ്കിലും ആനകൾ ഏറ്റവും ഭയക്കുന്നത് തങ്ങളുടെ സെൻസിറ്റീവ് ഓർഗനായ തുമ്പിക്കൈ അഥവാ ട്രങ്കിൽ ചെറിയ ചെറിയ ജീവികൾ കുത്തുന്നതാണ്. ഉദാഹരണത്തിന് തേനീച്ചകൾ പോലുള്ള ജീവികൾ. അപ്പോൾ ഈ പ്ലാൻ ബിയിലെ ബി എന്ന് പറയുന്നത് തേനീച്ചകളെ ഉദ്ദേശിച്ചാണ്. ഇനി ഈ പ്ലാൻ ബി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെയിൽവേയിൽ റെയിൽവേ ട്രാക്കും എലിഫന്റ് കോറിഡോറും ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു 2000 രൂപ മാത്രം വിലയുള്ള ഒരു ഡിവൈസ് സ്ഥാപിക്കുന്നു. ആ ഡിവൈസിൽ നിന്നും ട്രെയിൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിൻ ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് തേനീച്ച കൂട്ടത്തിൻ്റെ ബസ്റ്റിംഗ് സൗണ്ട് പോലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നു. 600 മീറ്റർ വരെ കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ 600 മീറ്റർ ദൂരത്തുനിന്നുള്ള സൗണ്ട് പോലും കേൾക്കാൻ പറ്റുന്ന ആനകൾ ആ സമയത്ത് ആ റൂട്ടിലൂടെ പോകാൻ തയ്യാറാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ പദ്ധതി ഉപയോഗിച്ച് ആനകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. 2017 അവസാനത്തോടെ ഗുവാഹത്തിയിൽ ഒരു പൈലറ്റ് പ്രൊജക്റ്റായി ആരംഭിച്ച ഈ പദ്ധതി നമ്മുടെ നാട്ടിലുടനീളം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പദ്ധതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഇന്നോവേറ്റീവും ഇൻട്രസ്റ്റിങ്ങും ഏറ്റവും ഉപരി അത് വളരെ ചെലവ് കുറഞ്ഞതുമാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പദ്ധതികളാണ് ഇനിയും നമ്മൾ ആവിഷ്കരിക്കേണ്ടതും നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. ഈ ഒരു വീഡിയോയിൽ നിന്നും നമ്മുടെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.